തൃപ്പൂണിത്തുറ ആയുർവേദ കോളേജ് ആശുപത്രിയിൽ കുടിവെള്ള സംവിധാനങ്ങൾ അപര്യാപ്തമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. കുടിവെള്ളക്ഷാമം ചികിത്സയെ ബാധിക്കുന്നുവെന്ന പരാതിയെ തുടർന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് ആശുപത്രിയിൽ സന്ദർശനം നടത്തിയത്. ആശുപത്രി പരിസരത്ത് കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച കുളവും കിണറും മഴവെള്ള സംഭരണിയുമെല്ലാം ഉപയോഗശൂന്യമാണ്. രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും കുടിക്കാനോ കുളിക്കാനോ പോലും വെള്ളമില്ലാത്ത അവസ്ഥയിലാണ് തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ആയുർവേദ കോളേജ് ആശുപത്രിയുടെ നിലവിലെ അവസ്ഥ. തിരുമ്മ് കിഴി തുടങ്ങിയ ചികിത്സ കഴിഞ്ഞവർക്ക് ശരീരം വെടുപ്പാക്കാനും നിവൃത്തിയില്ല. രോഗികൾ മാത്രമല്ല, കോളേജ് ഹോസ്റ്റലിൽ വെള്ളമില്ലാത്തതിനാൽ വിദ്യാർത്ഥികളും വലയുകയാണ്. ശുദ്ധജലം ലഭിക്കുന്നതിനായി 50 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച കുളവും 80 ലക്ഷം മുതൽ മുടക്കി നിർമ്മിച്ച മഴവെള്ള സംഭരണി, കോളേജ് പരിസരത്തെ നവീകരിച്ച കുളം, ഇവയെല്ലാം ഇപ്പോൾ ഉപയോഗശൂന്യം. ജല അതോറിറ്റിയിൽ നിന്ന് ലഭിക്കുന്ന വെള്ളത്തെ ആശ്രയിച്ചാണ് ആശുപത്രിയുടെ മുഴുവൻ പ്രവർത്തനവും. കുടിവെള്ളം ശുദ്ധീകരിക്കുന്നതിനായി നിർമ്മിച്ച പ്ലാന്റ് പ്രവർത്തിക്കാത്തത് പകർച്ചവ്യാധി ഭീഷണിക്കും ഇടയാക്കുന്നു. ആശുപത്രി അധികൃതരുടെ അനാസ്ഥയാണ് ഇതിനെല്ലാം കാരണമെന്നാണ് പരാതി. ഈ പരാതിയെക്കുറിച്ച് നേരിട്ട് അന്വേഷിക്കാനാണ് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ഇവിടെ എത്തിയത്. അന്വേഷണ റിപ്പോർട്ട് ഉടൻ സർക്കാരിന് കൈമാറും. ഞങ്ങളോട് വന്നു മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ടു. വെള്ളമാണ് ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നമായിട്ട് പറയുന്നത്. അത് സോഴ്സാണ് ഇവർ പറയുന്നത്, വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. അതിനെക്കുറിച്ച് ഒരു പഠനം നടത്തിയിട്ട് ഞങ്ങളുടെ നിരീക്ഷണങ്ങൾ ഉൾപ്പെടുത്തി കൊണ്ട് ഞങ്ങൾ ഗവൺമെൻറ്റിലേക്ക് റിപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഇനി ഞങ്ങളായിട്ട് ചെയ്യാവുന്നത്. ഇനി പിന്നെ ഗവൺമെൻറ് വേണം അതിനെക്കുറിച്ച് നടപടി, കറക്റ്റീവ് സ്റ്റെപ്സ് എന്നാന്ന് വെച്ചാൽ എടുക്കാൻ. കുടിവെള്ളത്തിനായി മാസം തോറും ആശുപത്രി വികസന ഫണ്ടിൽ നിന്ന് ലക്ഷങ്ങൾ ചെലവാക്കുന്നതായാണ് വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നത്. ശുദ്ധീകരണ പ്ലാന്റ് പ്രവർത്തിക്കാതായതോടെ ഉദ്യോഗസ്ഥർ HDS ഫണ്ടിലെ പണം ഉപയോഗിച്ചാണ് മിനറൽ വാട്ടർ വാങ്ങുന്നതും. കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് സുതാര്യമായ നടപടികൾ ഇനിയെങ്കിലും ഉണ്ടായില്ലെങ്കിൽ ആശുപത്രിയുടെ പ്രവർത്തനം തന്നെ നിലച്ചേക്കുമെന്ന ആശങ്കയിലാണ് രോഗികളും കൂട്ടിരിപ്പുകാരും. മനോരമ ന്യൂസ്, കൊച്ചി.